നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു കാര്യം ചെയ്യൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷം മൂപ്പരുടെ മൃതദേഹം കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്ത് മാതൃക കാണിക്കട്ടെ. പിണറായി വിജയൻ മാത്രമാക്കണ്ട, കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച് കമ്മ്യൂണിസ്റ്റ് ജീവിതമേ ഞങ്ങൾ നയിക്കൂ എന്ന് പറഞ്ഞിറങ്ങിയിട്ടുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകൾക്കും ഇത് മാതൃകയാക്കാവുന്നതാണ്. ഇവരൊക്കെ ഇത് ചെയ്ത് കാണിക്കുമോ? എങ്കിൽ ഒരു കയ്യടി. മുഖ്യമന്ത്രിയെയും CPM മുതിർന്ന നേതാക്കളെയും എല്ലാം മുൾമുനയിൽ നിർത്തി അവർക്കിട്ട് കയറി പൊട്ടിച്ചിരിക്കുകയാണ് MM ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസ്. നമുക്കറിയാം, MM ലോറൻസ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ, അതായത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പള്ളിയിലടക്കം ചെയ്യണമെന്ന് മകൾ ആവശ്യപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം, അദ്ദേഹം പറഞ്ഞിരുന്നത് മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കണമെന്നാണെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ വാദിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം നടന്ന സമയത്തൊക്കെ തന്നെ വലിയൊരു ബഹളമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ സംഭവത്തിന് ശേഷം MM ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസ് വലിയ രീതിയിൽ ഫേസ്ബുക്കിൽ CPMനെ വിമർശിച്ചുകൊണ്ട് കുറിപ്പുകളൊക്കെ നിരന്തരമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമാത്രമല്ല, ആശ ലോറൻസ് അന്ന് ആ പൊതുദർശന ഹാളിൽ വെച്ച് CPIM മൂർദാബാദ് എന്ന് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആശ ലോറൻസ് പറയുന്നത് CPMന്റെ നേതാക്കളെല്ലാം അവരുടെ ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുത്ത് മാതൃക കാണിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആശ ലോറൻസ് പറയുന്നത് ഇങ്ങനെയാണ്, CPIMന്റെ പുതിയ പാർട്ടി പോളിസി ആക്കട്ടെ, ഇന്ന് തൊട്ട് മരിക്കുന്ന ഓരോ ഉന്നത നേതാവും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള PB മെമ്പർമാര്, CC മെമ്പർമാര്, സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സ്, DC മെമ്പേഴ്സ്, ബ്രാഞ്ച് മെമ്പേഴ്സ്, AC മെമ്പേഴ്സ്, DYFI, SFI എല്ലാവരും സാധാ സഖാവായാലും സഖാത്തി ആയാലും സ്വന്തം ശരീരം മരണശേഷം പഠന ആവശ്യങ്ങൾക്ക് നൽകണം. ഇതാണ് ആശ ലോറൻസ് പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പ്. ഈ CPMന്റെ ഉന്നത നേതാക്കളൊക്കെ പറയുന്നത് അവർ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ജീവിക്കുന്നവരാണ് എന്നാണല്ലോ. കേരളത്തിലെ ഏത് നേതാക്കളാണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയം അതേപോലെ പാലിച്ച് ജീവിക്കുന്നത്? ഇതുവരെ ഒരു നേതാവിനെയും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. മുമ്പുണ്ടായിരുന്നു അത്തരത്തിലുള്ള നേതാക്കൾ, പക്ഷേ VS ശേഷം അങ്ങനെ ഒരു നേതാവിനെ ആരും കണ്ടിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പിണറായി വിജയനൊക്കെ ഏത് രീതിക്കാണോ കമ്മ്യൂണിസ്റ്റ് ആകുന്നത്, കോർപ്പറേറ്റ് അല്ലേ മൂപ്പര്, ആ കൊണമാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആശ ലോറൻസ് വലിയൊരു ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നേതാക്കൾ മരണശേഷം അവരുടെ സ്വന്തം ശരീരം മെഡിക്കൽ കോളേജിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കുമോ എന്നുള്ളത് ഒന്ന് അറിയേണ്ടത് തന്നെയാണ്. കമ്മ്യൂണിസമാണല്ലോ ഇവരുടെ സിരകളിൽ നിറഞ്ഞിരിക്കുന്നത് എന്നാണല്ലോ ഗീർവാണമടി. ഇത് മാത്രമല്ല, ആശ ലോറൻസ് മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. യേശു ക്രിസ്തു ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആണ്. യേശു ക്രിസ്തു ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എത്ര പേർ സ്ഥിരം പറയുന്ന കാര്യമാണ് ഇത്. എൻ്റെ അപ്പനും പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റിനെ, ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റിനെ അടക്കം ചെയ്തതുപോലെ സഖാവ് MM ലോറൻസിനെ അടക്കം ചെയ്യുന്നതിന് സഖാക്കൾ എതിർക്കുന്നത് എന്തിന്? മകൻ സഖാവ് അത് മറക്കണ്ട. ആരും കമ്മ്യൂണിസ്റ്റുകാരുടെ കപട മുഖം പയ്യാമ്പലത്തിലും വലിയ ചുടുകാട്ടിലും അഗ്നിക്ക് കൊടുത്ത് പരസ്യമായോ രഹസ്യമായോ ചിതാഭസ്മം ഭാര്യയ്ക്കും മക്കൾക്കും കൈമാറും. അവർ അവരുടെ വിശ്വാസം പോലെ, സാമ്പത്തികം പോലെ ആലുവ തൊട്ട് ഗംഗ വരെ പോകും. MM ലോറൻസിൻ്റെ കാര്യം കോടതി തീരുമാനിക്കട്ടെ. തർക്കം വന്നതിനാൽ ഇന്ന് തൊട്ട് മരിക്കുന്ന എല്ലാ ഉന്നത നേതാവും പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവരും അവരുടെ മൃതശരീരം കൊണ്ടുപോയി സഖാത്തിയായാലും സഖാവായാലും ഇനിയിപ്പോൾ സാധാരണ സഖാക്കളായാലും DYFIക്കാരോ SFIക്കാരോ തിരുവാതിര നൃത്ത സഖാത്തികളോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവരുടെ മൃതശരീരം കൊണ്ടുപോയി പഠന ആവശ്യത്തിന് കൊടുക്കണം. സ്വന്തം ശരീരം വെട്ടിക്കീറി പഠിക്കാനും ബാക്കി വരുന്ന ശരീരഭാഗങ്ങൾ കാക്കയ്ക്കും നായ്ക്കൾക്കും പൂച്ചയ്ക്കും തിന്നാൻ സമ്മതം നൽകിക്കൊണ്ട് മുന്നോട്ട് വരണം. അപ്പൻ്റെ മൃതശരീരം പഠനാവശ്യത്തിന് വിട്ടുകൊടുക്കുന്നതിനെ എതിർത്ത എന്നെ അപമാനിച്ചവരും എതിർത്തവരും ചാനലുകളിൽ വന്നിരുന്ന് മഹത്വവൽക്കരിച്ചവരും സ്വയം സ്റ്റഡി മെറ്റീരിയലായി മാറുക. നിയമസാധുത ഉള്ള സമ്മതപത്രം തയ്യാറാക്കുക. ഡോക്ടേഴ്സ് സ്വന്തം പേരൻസിൻ്റെ അല്ലെങ്കിൽ സ്പൗസിൻ്റെ ഭൗതിക ശരീരം പഠനാവശ്യത്തിന് കൊടുത്ത് മഹാന്മാരും മഹതികളും ആകുക.
ഓരോ MBBS നഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റുഡൻസും സത്യവാങ്മൂലം സമർപ്പിക്കുക. ഇതേ കാര്യം സമ്മതിച്ചുകൊണ്ട് വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ആശ ലോറൻസ് ഇപ്പോൾ ഈ കുറിപ്പുകളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. CPMനോടുള്ള അവരുടെ ഏറ്റവും വലിയ വിയോജിപ്പും എതിർപ്പും എല്ലാം തന്നെ ആശ ലോറൻസ് പങ്കുവയ്ക്കുന്നുണ്ട്. അന്ന് പൊതുദർശന ഹാളിൽ നടന്നത് വലിയൊരു കയ്യാങ്കളി തന്നെ ആയിരുന്നല്ലോ. ആശാ ലോറൻസിനെ പിടിച്ചു വലിക്കുകയും അവരുടെ മകനെ തള്ളിയിടുകയും കഴുത്തിന് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ആശാ ലോറൻസ് വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPMനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനു മുൻപും പലപ്പോഴും CPMനെ കടന്നാക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ആശാ ലോറൻസ്. ഇപ്പോൾ MM ലോറൻസിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യാൻ പള്ളിയിലടക്കം ചെയ്യാൻ സമ്മതിക്കാതെ CPM പല രീതിയിൽ മകനെ ഉൾപ്പെടെ കൂടെ നിർത്തിക്കൊണ്ട് ചതി കാണിക്കുന്നു എന്നാണ് ആശാ ലോറൻസ് പറയുന്നത്. MM ലോറൻസ് തൻ്റെ ഭൗതിക ശരീരം പഠനാവശ്യത്തിന് വിട്ടുകൊടുക്കണമെന്ന് എപ്പോൾ പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ആശാ ലോറൻസ് ചോദിക്കുന്നുണ്ട്. എന്തായാലും ആശാ ലോറൻസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം CPMലെ എത്ര നേതാക്കൾ അംഗീകരിക്കും എന്നുള്ളത് ഒന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. CPMന്റെ എത്ര മുതിർന്ന നേതാക്കൾ തയ്യാറാകും മരണശേഷം അവരുടെ ശരീരം പഠനാവശ്യത്തിന് വെട്ടിക്കീറാൻ വിട്ടുകൊടുക്കും എന്നുള്ള ഒരു ചോദ്യം, അതൊരു നിസ്സാരമായ ചോദ്യമോ ചെറിയൊരു ചോദ്യമോ അല്ല, വലിയൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും CPMനെ വെള്ളം കുടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് ആശാ ലോറൻസ്. ആശാ ലോറൻസ് ഈ കുറിപ്പുകളൊക്കെ പങ്കുവെച്ചതോടുകൂടി തന്നെ അവരെ വിമർശിച്ചും കൊത്തിപ്പറിച്ചും CPMന്റെ സൈബർ ഗുണ്ടകൾ സൈബറിടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിനെയൊന്നും വകവയ്ക്കാതെയാണ് അവർ പിണറായി വിജയനെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.